നിങ്ങൾക്ക് സ്പൈസി ഇഷ്ടമാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചോളൂ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഗീ റോസ്റ്റ് ആണ്. നമുക്ക് ഡിന്നറിന് ദോശയോടും പത്തിരിയോടും ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ചിക്കൻ ഗീ റോസ്റ്റ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി അറിയാൻ വേണ്ടി നമുക്ക് വീട്ടിലേക്ക് കടന്നാലോ. ചിക്കൻ ഗീ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു ചരുവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സാധാ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്യണം. 10 to 20 minutes വരെയാണ് ഞാൻ ബോയിൽ ചെയ്യുന്നത്. ബോയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് കൊടുക്കാം. നമ്മളിത് ബോയിലാവും തോറും ഇത് പൊങ്ങിക്കിടക്കും. നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് താത്തു കൊടുക്കും. അടുത്തതായിട്ട് ഞാനൊരു മിക്സി എടുത്തു. അതിലേക്ക് ഞാനൊരു 10-20 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മളിപ്പോൾ ബോയിൽ ചെയ്തിട്ട് കുറച്ച് തണുത്ത് വന്നു. നമ്മൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ ബോയിൽ ചെയ്യാൻ വെച്ചിരുന്നു. അതിലേക്ക് നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ചിക്കനൊന്നും ഉടയാതെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി. ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ബോയിലായി വന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു. പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന ചില്ലി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തത്. ഒരു നമ്മുടെ അരപ്പിൻ്റെ ഒരു തിന്നിലാണ് ഞാൻ അരച്ചെടുത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മുടെ മിക്സിയിൽ അവിടെ എവിടെയൊക്കെ നമ്മൾ അരപ്പ് പറ്റിയിരിക്കത്തില്ലേ, അത് കഴുകിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഞാൻ നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്യാൻ വെച്ചില്ലേ, ആ വെള്ളം തന്നെയാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു. ഇപ്പോഴാണ് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് ഉടയാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ അരപ്പ് പിടിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ച വെള്ളം, ആ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു അര നാരങ്ങ എടുത്തു. അതൊന്ന് പിഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതൊന്നും ജസ്റ്റ് ഉടയാതെ ഇളക്കി കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ പ്രധാന ഐറ്റം ചേർക്കാൻ പോകുന്നത്, നമ്മുടെ നെയ്. ഞാനിവിടെ നെയ്യ് 3 spoon ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നെയ്യും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ ഗരം മസാലയാണ്, 1 teaspoon ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് അടിയിലോട്ട് പിടിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിലെ അരപ്പൊക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 spoon നെയ്യാണ് നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ മൊത്തം നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഗീ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൂട്ടുകാരെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഗീ ചിക്കൻ റോസ്റ്റിനോട് പെയർ ചെയ്യുന്നത് മൈദാ മാവിൻ്റെ ദോശയാണ്. അടിപൊളിയായിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങളിത് കഴിക്കുമ്പോൾ ഒരു ലെമൺ ജ്യൂസ് കയ്യിലെടുത്ത് വെച്ചേക്കാൻ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സ്പൈസി ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ ഇതൊന്ന് ചെയ്ത് നോക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല സ്പൈസി ആയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ അസ്സലാമു അലൈക്കും.